ഈ റെയിൽവേ സത്യത്തിൽ ലാഭത്തിന് വേണ്ടിയാണോ ജനങ്ങൾക്ക് വേണ്ടിയാണോ? തീർച്ചയായിട്ടും നമ്മളൊന്ന് ആലോചിച്ചാൽ നമുക്ക് തോന്നിപ്പോവും ഇത് ലാഭത്തിന് വേണ്ടി തന്നെയാണ്, ഒരിക്കലും ഇത് ജനങ്ങൾക്ക് വേണ്ടിയാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ സംശയമാണ് ആണെന്ന് പറയാനുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം തന്നെ നിങ്ങൾ എന്നെ ഇതുണ്ടോ, ഞാൻ ഒരു ട്രെയിൻ ഒരു യാത്ര കഴിഞ്ഞ് വരുവാണ്. ഇതിനുള്ളൊരു ഇതിനകത്തിൽ ആ ട്രെയിനിൽ ഏകദേശം ഒന്നോ രണ്ടോ കമ്പാർട്ട്മെൻ്റ് ഒഴിച്ച് ബാക്കി മൊത്തവും എ സി കമ്പാർട്ട്മെൻ്റാണ്. സത്യത്തിൽ നമ്മുടെ നാട്ടിൽ ഇക്വാലിറ്റി ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്, ശരിക്കും ഇക്വാലിറ്റി എന്ന് പറച്ചിലിൽ മാത്രമേ ഉള്ളൂ, ഒരിടത്ത് ഇക്വാലിറ്റി ഇല്ല. ഇതിനകത്തിൽ സത്യം പറഞ്ഞാൽ ഇക്വാലിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ഈ കമ്പാർട്ട്മെൻറ്റിൽ പകുതി സാധാരണക്കാരനെ സഞ്ചരിക്കാൻ രീതി കൊടുത്തുവിടായിരുന്നു. അത്യാവശ്യം ബാക്കിയുള്ളത് ഇതിൻ്റെ നടത്തിപ്പിന് വേണ്ടി ബാക്കിയുള്ളതൊക്കെ നല്ല രീതിയിൽ പേയ്മെൻ്റ് എടുത്ത് ചെയ്തു, കുഴപ്പമില്ല. പക്ഷേ ഉള്ളതിൻ്റെ പകുതിയെങ്കിലും സാധാരണക്കാർ, ഇത് മൊത്തം ഇത് ഈ കൂടിയ ടിക്കറ്റ് എടുത്ത് സഞ്ചരിക്കുന്നവരുടെ കാശ് കൊടുത്ത് മാത്രമാണ് ഇത് നിർമ്മിച്ചേക്കുന്നത്. നമ്മളെ പോലുള്ള സാധാരണക്കാരും കൂടെ നികുതി കൊടുത്തുണ്ടാക്കിയ പണത്തിൽ നിർമ്മിച്ച സാധനങ്ങളാണ് ഇതല്ല. എന്നിട്ടും അതിനകത്തിൽ നമുക്കൊരു തുല്യത ഒരിക്കലും അവിടെ കിട്ടുന്നില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയ വയലേഷൻ എന്ന് തന്നെ പറയാം. ഇതൊക്കെ എന്ന് വെച്ചാൽ ഇപ്പോഴും കാശുള്ളവൻ അല്ലെങ്കിൽ ഉയർന്ന രീതിയിൽ നിൽക്കുന്നവൻ മാത്രം എപ്പോഴും നല്ല രീതിയിൽ പോകുന്നു. സാധാരണക്കാരൻ സത്യത്തിൽ പറഞ്ഞാൽ പറയാൻ പറ്റത്തില്ല സാധാരണക്കാരൻ്റെ അവസ്ഥ, അത്രയ്ക്ക് ബുദ്ധിമുട്ടിയാണ് സാധാരണക്കാരൻ എല്ലായിടത്തും. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് രേഖപ്പെടുത്തണം. സത്യം പറഞ്ഞാൽ ഇത്രയും ഒരു നരകയാതന അനുഭവിച്ച് നമ്മളൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്യണോ? അല്ലെങ്കിൽ ഒരു പകുതി കമ്പാർട്ട്മെൻ്റെങ്കിലും സാധാരണക്കാർക്ക് കൊടുക്കുന്ന ഒരു മനുഷ്യത്വപരമായ കാര്യമാണ്. അത് നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും ലഭിക്കട്ടെ എന്ന് കരുതിയിട്ട് ഈ വീഡിയോ അതിന് അധികാരികൾ ആരെങ്കിലും കാണട്ടെ, അവർക്ക് എന്തെങ്കിലും ഒരു ബോധോദയം ഉണ്ടായി, പാവങ്ങൾക്ക് വേണ്ടി അല്ലെ സാധാരണക്കാരന് വേണ്ടി കുറച്ച് കൂടുതൽ കമ്പാർട്ട്മെൻറ്റ്സ്, ഈ ഫുള്ള് ഒരു പകുതി വേണമെന്ന് പോലും പറയുന്നില്ല, കുറച്ചെങ്കിലും. അല്ലാതെ ഇപ്പം നമ്മുടെ നാട്ടിൽ കോവിഡ് പോലുള്ള വൈറസൊക്കെ വല്ലാത്ത രീതിയിൽ പടർന്നുകൊണ്ടിരിക്കണം. ഒരു കാരണം ദേ ഇതുപോലെ സത്യം പറഞ്ഞാൽ ആ ലാസ്റ്റ് ബോഗിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ട്രെയിനിൽ സഞ്ചരിച്ച എല്ലാവർക്കും ഈ കാര്യം അറിയാവുന്നതേ ഉള്ളൂ. ട്രെയിനിൻ്റെ ലാസ്റ്റ് ബോഗിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും തിങ്ങി നിറഞ്ഞിരിക്കുന്നത് അത് എണ്ണാൻ പറ്റത്തില്ല, ഒന്നും സൂചി കുത്താൻ സ്ഥലമില്ലാതെ ആൾക്കാർ. സത്യം പറഞ്ഞാൽ ഈ ഒരു അവസ്ഥയൊക്കെ നമ്മൾ ഇതിനെയൊക്കെ ഒന്ന് കണ്ടില്ലെന്ന് നടിച്ച് പോകുന്നതുകൊണ്ട് മാത്രമാണ് ഉണ്ടാകുന്നത്. നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്നോ ആരെയും കാണിക്കണമോ ഒന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് ഷെയർ ചെയ്ത് കൊടുത്തു, ചിലപ്പോൾ അധികാരികൾ ഇതെങ്കിലും കണ്ടിട്ട് അവർക്കൊരു ബോധോദയം ഉണ്ടായി ഇതൊന്ന് മാറ്റട്ടെ. ഓക്കെ ഗൈസ്, താങ്ക് യു.